السلام عليكم ورحمة الله. أشهد أن لا إله أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين മുസ്ലിങ്ങൾക്ക് നമസ്കാരം ഫർളാണ് എന്ന കാര്യം നമ്മളിൽ ആർക്കാണ് അറിയാത്തത്? വിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ നമസ്കാരത്തിന്റെ പ്രാധാന്യം വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു, നമസ്കാരം ഇബാദത്തിന്റെ കഴമ്പാണ് എന്നല്ല റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെ പറയുകയുണ്ടായി. നമസ്കാരം ഉപേക്ഷിക്കുന്നത് മനുഷ്യനെ കുഫ്രിന്റെയും ഷിർക്കിന്റെയും സമീപത്തേക്ക് എത്തിക്കുന്നു. പിന്നീട് അവിടുന്ന് നമസ്കാരത്തിന്റെ പ്രാധാന്യം വിവരിച്ചുകൊണ്ട് പറഞ്ഞു, ഖിയാമത്ത് നാളിൽ ഏറ്റവും ആദ്യം മനുഷ്യരോട് കണക്കെടുക്കുന്നത് നമസ്കാരത്തെ കുറിച്ചായിരിക്കും. അഥവാ ഈ കണക്ക് ശരിയായി തീർന്നാൽ വിജയിച്ചു, മോക്ഷം പ്രാപിച്ചു. അതല്ല എങ്കിൽ നഷ്ടപ്പെട്ടു, നഷ്ടം ഏറ്റുവാങ്ങുന്നവരിൽ ഉൾപ്പെട്ടു. പിന്നീട് കുട്ടികളെയും നമസ്കാരശീലം ഉള്ളവരാക്കി തീർക്കുന്നതിനു വേണ്ടി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. പറഞ്ഞു, 7 വയസ്സ് പ്രായമായാൽ കുട്ടികളെ നമസ്കാരത്തെ കുറിച്ച് ഉപദേശിക്കുക. 10 വയസ്സ് പ്രായം ആയിക്കഴിഞ്ഞാൽ അവരെ നമസ്കാരത്തിന്റെ ശീലം ഉള്ളവരാക്കുന്നതിനു വേണ്ടി കുറച്ച് ശക്തി ചെലുത്തേണ്ടി വന്നാൽ അതും ചെയ്യുക. മാതാപിതാക്കൾ തന്നെ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവരല്ല എങ്കിൽ കുട്ടികളോട് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? അഥവാ കുട്ടികൾ തങ്ങളുടെ യോഗങ്ങളിലും മറ്റു മാർഗങ്ങളിലൂടെയും ഈ ഹദീസ് കേൾക്കുമ്പോൾ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ കേൾക്കുമ്പോൾ, എന്നാൽ അവർ വീടുകളിൽ തങ്ങളുടെ പിതാക്കന്മാരെ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കാത്തവരായി കാണുകയും ചെയ്താൽ അവരിൽ നിന്ന് എന്ത് സ്വാധീനമാണ് ഉണ്ടാവുക? തീർച്ചയായും അത്തരം പിതാക്കന്മാരുടെ മക്കൾ ഇപ്രകാരം ചിന്തിക്കും, ഈ കൽപ്പനയ്ക്ക് ഒരു പ്രാധാന്യവുമില്ല. മറിച്ച് ഈ കൽപ്പനയുടെ പ്രാധാന്യത്തെ അവഗണിക്കുന്നതുകൊണ്ട് കുട്ടികളുടെ ഹൃദയത്തിൽ എല്ലാ ഇസ്ലാമിക കൽപ്പനകളെക്കുറിച്ചുമുള്ള സ്വാധീനവും പ്രാധാന്യവും ഇല്ലാതായിത്തീരും. അത്തരം ആളുകൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമനുസരിച്ച്
സ്വയം നഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു എന്ന് മാത്രമല്ല, തങ്ങളുടെ മക്കളെയും നഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെടുത്തുന്നവരായിത്തീരുന്നു. ഭൗതിക ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നതിനു വേണ്ടി, കുട്ടികളുടെ ഭൗതികമായ പുരോഗതിക്കു വേണ്ടി മാതാപിതാക്കൾ വ്യാകുലത പ്രകടിപ്പിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ വ്യാകുലപ്പെടേണ്ട സ്ഥാനം അതിനെ ഒട്ടും വിലവെക്കാറില്ല. ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കേവലം നമസ്കാരം മാത്രമല്ല നിർബന്ധമായിട്ടുള്ളത്. ഏതൊന്ന് മുഖേനയാണോ അയാളുടെ ആത്മീയമായ അഴുക്കും മാലിന്യവും വൃത്തിയാകുന്നത്. ഇതുപോലെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം നൽകിക്കൊണ്ട് പറഞ്ഞു, ഒരാളുടെ വാതിലിനു മുന്നിലൂടെ ഒരു പുഴ ഒഴുകുകയും അയാൾ അതിൽ ദിവസവും 5 തവണ കുളിക്കുകയും ചെയ്താൽ അയാളുടെ ശരീരത്തിൽ എന്തെങ്കിലും അശുദ്ധി ബാക്കിയുണ്ടാകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സഹാബാക്കൾ പറഞ്ഞു, യാ റസൂലുള്ള, നിശ്ചയമായും ഒരു അഴുക്കും ബാക്കിയുണ്ടാവുകയില്ല. ഇത് കേട്ടപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഉദാഹരണം തന്നെയാണ് 5 നേരം നമസ്കാരത്തിന്റേത്. അല്ലാഹു ഇത് മുഖേന പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ബലഹീനതകൾ ദൂരീകരിക്കുകയും ചെയ്യുന്നു. 5 നമസ്കാരം അനുഷ്ഠിക്കുന്ന ആളുടെ ആത്മാവിൽ ഒരു മാലിന്യവും ബാക്കിയുണ്ടാവുകയില്ല. ഇതാണ് നമസ്കാരത്തിന്റെ പ്രാധാന്യം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു മനോഹരമായ ഉദാഹരണത്തിലൂടെ വിവരിച്ചു തന്നത്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ കേവലം നമസ്കരിക്കുക എന്ന കൽപ്പന മാത്രമല്ല ഉള്ളത്, മറിച്ച് യഥാർത്ഥ വിശ്വാസികളായ പുരുഷന്മാർക്ക് ഈ ആത്മാവിന്റെ മാലിന്യത്തെ തുടച്ചു നീക്കുന്നതിനു വേണ്ടി കൂടുതൽ വിശദീകരണം നൽകുകയുണ്ടായി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരാളാണോ വീട്ടിൽ നിന്ന് വുളു എടുക്കുകയും എന്നിട്ട് അയാൾ അള്ളാഹുവിന്റെ ഭവനം അതായത് മസ്ജിദിലേക്ക് പോവുകയും ചെയ്തത് അവിടെ വെച്ച് ഫർളായ നമസ്കാരം അനുഷ്ഠിക്കുന്നതിനു വേണ്ടി, പള്ളിയിലേക്ക് പോകുമ്പോൾ എത്ര ചുവടുകൾ അയാൾ വെക്കുന്നുവോ അതിൽ ഒരു ചുവടുകൊണ്ട് അയാളുടെ ഒരു പാപം പൊറുക്കപ്പെടുമ്പോൾ അടുത്ത ചുവടുകൊണ്ട് അയാളുടെ ഒരു സ്ഥാനം ഉയരുന്നു. അതായത് അയാളുടെ എല്ലാ ചുവടുകളും അയാൾക്ക് പ്രതിഫലം നൽകുന്നതായിരിക്കും. മറ്റൊരവസരത്തിൽ ജമാഅത്തായ നമസ്കാരത്തിന്റെ പ്രാധാന്യം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം വിവരിച്ചു, ഞാൻ നിങ്ങൾക്ക് അല്ലാഹു പാപത്തെ തുടച്ചു നീക്കുകയും സ്ഥാനങ്ങൾ ഉയർത്തുകയും ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ? സഹാബാക്കൾ റിദ്വാനുല്ലാഹി അലൈഹിം അവർ ഈ കാര്യത്തിനു വേണ്ടി എല്ലായ്പ്പോഴും അസ്വസ്ഥരായിരുന്നു. നമുക്കെപ്പോഴാണ് അല്ലാഹുവിനെ പ്രീതിപ്പെടുത്താൻ ഒരവസരം ലഭിക്കുക? അവനെ പ്രീതിപ്പെടുത്തുവാനുള്ള മാർഗം പഠിക്കണം, അവന്റെ സാമീപ്യം കരസ്ഥമാക്കണം, തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ദൂരപ്പെടണം. അവർ പറഞ്ഞു, യാ റസൂലുള്ളാ, തീർച്ചയായും പറഞ്ഞു തന്നാലും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൃദയം ഇഷ്ടപ്പെടാതിരുന്നിട്ടും നല്ലവണ്ണം വുളു എടുക്കുകയും പള്ളിയിലേക്ക് ദൂരെ നിന്ന് നടന്നു വരികയും ഒരു നമസ്കാരത്തിനു ശേഷം അടുത്ത നമസ്കാരത്തിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നത്, ഈ കാര്യങ്ങളാണ് തിന്മകളിൽ നിന്ന് ദൂരപ്പെടുത്തുന്നത്. അവിടുന്ന് പറഞ്ഞു, ഇത് മാത്രമല്ല, മറിച്ച് ഇത് ഒരുവിധത്തിലുള്ള റിബാത്ത് ആണ്. അതായത് അതിർത്തിയിൽ സൈനിക താവളം സ്ഥാപിക്കുന്നതിന് തുല്യമാണ്. ഏതുപോലെ രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അതിർത്തികളിൽ സൈനിക താവളങ്ങൾ ഉണ്ടാക്കുന്നുവോ സൈന്യത്തെ വെക്കുന്നുവോ ഇതും അതുപോലെയാണ്. എന്തിനാണ് അതിർത്തികളിൽ സൈനിക താവളങ്ങൾ ഉണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞതുപോലെ തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നതിനു വേണ്ടി. ആക്രമണം ഉണ്ടാകുമ്പോൾ എതിരിടാൻ പെട്ടെന്ന് തയ്യാറാകുന്നതിനു വേണ്ടി. ഒരു വിശ്വാസിക്ക്
ഏറ്റവും വലിയ അപകടം അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി സൈനിക താവളം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. ആ അപകടം ഷെയ്ത്താന്റെ അപകടമാണ്, ഭൗതിക ആഗ്രഹങ്ങളുടെ അപകടമാണ്. അത് ഷെയ്ത്താൻ ഹൃദയത്തിൽ ഉണ്ടാക്കുന്നതാണ്. അത് മുഖേനയാണ് ഷെയ്ത്താൻ ആക്രമണം നടത്തുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി ജമാഅത്തായുള്ള നമസ്കാരം എന്ന സൈനിക താവളമാണുള്ളത്. ഇതാണ് സംരക്ഷണത്തിന്റെ സൈന്യം. അത് ഷെയ്ത്താന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. പാപങ്ങളിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടും. നന്മയിലേക്ക് ശ്രദ്ധയുണ്ടാകും. അതുപോലെ തന്നെ ജമാഅത്തായുള്ള നമസ്കാരത്തിൽ ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി അധികം പ്രതിഫലമുണ്ട്. അതിനെക്കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ജമാഅത്തായ നമസ്കാരത്തിന്റെ പ്രാധാന്യം വിവരിച്ചുകൊണ്ടൊരു സ്ഥലത്ത് പറയുന്നു, നമസ്കാരത്തിൽ ജമാഅത്തായ നമസ്കാരത്തിന് കൂടുതൽ പ്രതിഫലം വെച്ചിരിക്കുന്നതിനുള്ള കാരണം, അതിന്റെ ലക്ഷ്യം ഇതാണ്. അത് മുഖേന ഐക്യം ഉണ്ടാകുന്നു. പിന്നീട് ഈ ഐക്യത്തെ കർമ്മരൂപത്തിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി ഇതുവരെ നിർദ്ദേശവും താക്കിയതും ഉണ്ട്. പരസ്പരം കാലുകൾ പോലും ഒപ്പം ആയിരിക്കണം. അതായത് സഫിൽ നേരെ നിൽക്കുമ്പോൾ കാലുകൾ ഒപ്പമായിരിക്കണം. അതിനുവേണ്ടിയാണ് മടമ്പുകൾ ഒപ്പം ആക്കി വെക്കുന്നത്. സഫ് നേരെയായിരിക്കണം, പരസ്പരം ചേർന്ന് നിൽക്കണം. അതുകൊണ്ടുള്ള ഉദ്ദേശം ഇതാണ്. അതായത് എല്ലാവരും ഒരാളുടെ കൽപ്പനയ്ക്ക് കീഴിൽ ആയിരിക്കണം. സഫ് നേരെയായാൽ എല്ലാവരും ഒരു മനുഷ്യനെ പോലെയായി തീരും. ഒരു ശക്തി ഉണ്ടാകും. ഒരാളുടെ പ്രകാശം മറ്റൊരാളിലേക്ക് സന്നിവേശിക്കും. പറയുന്നു, ഏതൊരു സ്വഭാവമാണോ അതിൽ നിന്ന് സ്വാർത്ഥതയും സ്വന്തം കാര്യം നോക്കലും ഉണ്ടാകുന്നത്, അത് ഇല്ലാതായി തീരണം. അതായത് എല്ലാവരും ഒരു സഫിൽ നിന്നാൽ ധനികരും ദരിദ്രരും ചില കാര്യങ്ങൾ ചിലരുടെ ഉള്ളിൽ ഉണ്ടാകും, സ്വാർത്ഥത, അഹങ്കാരം. അതിനെ ജമാഅത്തായ നമസ്കാരം ഇല്ലായ്മ ചെയ്യുന്നു. പറയുന്നു, ഈ കാര്യം നല്ലവണ്ണം ഓർക്കുക, മനുഷ്യനിൽ ഈ ഒരു ശക്തിയുണ്ട്. അവൻ മറ്റുള്ളവരുടെ പ്രകാശത്തെ സ്വായത്തമാക്കുന്നു. ആരിലാണോ കൂടുതൽ നന്മയുടെ സ്വാധീനമുള്ളത്, നന്മയുടെ ഉയർന്ന സ്ഥാനത്തുള്ളത്, മറ്റുള്ളവരെയും അയാൾ സ്വാധീനിക്കും. അയാളെ മറ്റുള്ളവർ സ്വീകരിക്കും. നന്മയുടെ സ്വാധീനത്തെ സ്വായത്തമാക്കുന്നതിനു വേണ്ടി ജമാഅത്തായ നമസ്കാരവും പ്രയോജനം നൽകുന്നു. ജമാഅത്തായുള്ള നമസ്കാരം കൊണ്ട് ഒരു ഭാഗത്ത് ഏകത്വത്തിന്റെ പ്രകടനം ഉണ്ടാകുമ്പോൾ അത് അല്ലാഹു ഉമ്മത്തിൽ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം പരസ്പരമുള്ള നന്മകളുടെ സ്വാധീനവും ഉണ്ടാകും. ഒരേ സഫിൽ കൂടുതൽ നന്മ ചെയ്യുന്നവർ, ആത്മീയമായ നിലയിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ, അതുപോലെ ബലഹീനരായ ആളുകളും നിൽക്കുമ്പോൾ ബലഹീനരിൽ നന്മ നിറഞ്ഞവരുടെ സ്വാധീനം ഉണ്ടാകും. അവരിലും നന്മയിൽ വളരാനും പുരോഗതി കൈവരിക്കാനും ആത്മീയതയെ വർദ്ധിപ്പിക്കാനുമുള്ള ശക്തി വർദ്ധിക്കും. ഈ ഏകത്വം ഉണ്ടായിത്തീരുമ്പോൾ, ആത്മീയത വർദ്ധിക്കുമ്പോൾ ശൈത്താനിക ശക്തികൾ ബലഹീനമായിത്തീരും. ഈ കാലഘട്ടത്തിൽ അല്ലാഹു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസനെ നിയോഗിച്ചയച്ചു. അദ്ദേഹം നമുക്ക് ഇബാദത്തുകളുടെയും നമസ്കാരത്തിന്റെയും ശരിയായ ഗ്രാഹ്യത്തിലേക്ക് മാർഗദർശനം നൽകി. അഥവാ നാം ഒരു ഭാഗത്ത് ഈ വാദം ഉന്നയിക്കുകയും നാം നമ്മുടെ ആത്മീയ അവസ്ഥയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും ഏകത്വം ഉണ്ടാക്കുകയും ചെയ്യുന്നതിനു വേണ്ടി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസനും മസീഹെ മഊദിനെയും മഹദിയെ മഹൂദിനെയും വിശ്വസിച്ചിരിക്കുന്നു. മറുഭാഗത്ത് നമ്മുടെ കർമ്മങ്ങൾ
പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കൽപ്പനകൾ അനുഷ്ഠിക്കുന്നതിൽ ബലഹീനത ഉണ്ട് എങ്കിൽ അടിസ്ഥാനപരമായ ഫർളായ കടമകളിൽ ബലഹീനത ഉണ്ട് എങ്കിൽ നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായ കാര്യത്തിൽ ബലഹീനത ഉണ്ട് എങ്കിൽ ആ ലക്ഷ്യം നേടുന്നതിനു വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ നിലവാരത്തിന്റെ കാര്യത്തിൽ നമുക്ക് ബലഹീനത ഉണ്ട് എങ്കിൽ നമുക്ക് എങ്ങനെയാണ് വാദിക്കാൻ സാധിക്കുക? നാം നമ്മുടെ ആത്മീയമായ അവസ്ഥയുടെ പുരോഗതിക്കും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ചരിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്ക് ലബ്ബൈക്ക് പറഞ്ഞുകൊണ്ട് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനിലും അനേകം സ്ഥലങ്ങളിൽ അഞ്ചുനേര നമസ്കാരത്തിന്റെ നിർബന്ധതയെക്കുറിച്ച് അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശവും വളരെ വ്യക്തമാണ്, അത് ഞാൻ വിവരിച്ചു. നമസ്കാരം ഏതായിരുന്നാലും എല്ലാ അഹമ്മദികൾക്കും നിർബന്ധമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തായ നമസ്കാരത്തിന്റെ പ്രാധാന്യം വിവരിച്ചിരിക്കുന്നു. എല്ലാ ബുദ്ധിയുള്ള പ്രായപൂർത്തിയായ പുരുഷനിലും ജമാഅത്തായ നമസ്കാരം നിർബന്ധമാണ്. എന്നാൽ ഈ കാര്യത്തിലേക്ക് നാം കാണുന്നു പൂർണമായ ശ്രദ്ധയില്ല, ബലഹീനതയുണ്ട്. തീർച്ചയായും ഒരു യഥാർത്ഥ വിശ്വാസിക്ക് നമസ്കാരം നിർബന്ധമാണ്, അത് സ്വയം അയാൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. എന്നാൽ ജമാഅത്തിൽ ഒരു നിസാം സ്ഥാപിതമായിട്ടുണ്ട്, ആ നിസാമും ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്, ഇതിന്റെ യാഥാർത്ഥ്യം വിവരിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. ഞാൻ അധികവും ഖുത്തുബകളിൽ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ഏതെങ്കിലും ഒക്കെ കാര്യവുമായി ബന്ധപ്പെടുത്തി നമസ്കാരത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാറുണ്ട്. എന്നാൽ ഇതിനെ പിന്നീട് മുന്നോട്ട് പ്രചരിപ്പിക്കുക എന്നത് മുറബ്ബിമാരുടെയും ജമാഅത്ത് വ്യവസ്ഥിതിയുടെയും ജോലിയാണ്. ശ്രദ്ധിപ്പിക്കുക, എല്ലാ ജമാഅത്ത് അംഗങ്ങളിലേക്കും നമസ്കാരത്തിന്റെ പ്രാധാന്യത്തിന്റെ സന്ദേശം കൂടെ കൂടെ എത്തിക്കുക. യഥാർത്ഥത്തിൽ നാം അഹമ്മദികളാണ് എന്നതിന്റെ കടമ അപ്പോഴായിരിക്കും നിറവേറ്റുന്നവരായി മാറുക. അപ്പോഴാണോ നാം നമ്മുടെ നമസ്കാരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് ആത്മീയ അനുഭൂതി നുകരുന്നവരായി തീരുന്നത്. ഈ ആത്മീയ ആനന്ദവും അനുഭൂതിയും ലഭിക്കാൻ തുടങ്ങുമ്പോൾ നമസ്കാരം അനുഷ്ഠിക്കുന്ന കാര്യത്തിലേക്ക് സ്വയം ശ്രദ്ധയുണ്ടായിത്തീരും. ഈ കാര്യത്തിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ എല്ലാ അഹമ്മദികളും സ്വയം ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യം ഉണ്ട്. എങ്ങനെയാണ് നാം നമ്മുടെ നമസ്കാരം അനുഷ്ഠിക്കേണ്ടത്? അത്തരത്തിലുള്ള നമസ്കാരം അനുഷ്ഠിക്കേണ്ടത് അത് ഹൃദയത്തിന് ആനന്ദം നമുക്ക് നൽകണം, അനുഭൂതി നമുക്ക് നൽകണം. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമസ്കാരം അനുഷ്ഠിക്കുന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് എപ്രകാരമാണ് ഈ അനുഭൂതി ലഭിക്കുക പറയുന്നു. ഞാൻ കാണുന്നു, അവിടുന്ന് ഒരു ഉദാഹരണം നൽകുകയാണ്. ഒരു മദ്യപാനി, ഒരു ലഹരിക്കാരനായ മനുഷ്യൻ ലഹരി ലഭിക്കാത്തപ്പോൾ അയാൾ അടിക്കടി കുടിച്ചുകൊണ്ടിരിക്കും. ലഹരി ലഭിക്കാൻ വേണ്ടി മദ്യം കുടിച്ചുകൊണ്ടേയിരിക്കും. ഏതുവരെയെന്നാൽ അയാൾക്ക് ഒരു തരത്തിലുള്ള ലഹരി ഉണ്ടാകുന്നു. പറയുന്നു, ബുദ്ധിമാനും ചിന്താശേഷിയുമുള്ള ഒരു മനുഷ്യൻ ഇതിൽ നിന്ന് പ്രയോജനമെടുക്കാൻ സാധിക്കും. അതായത് ബുദ്ധിയുള്ള ഒരാൾക്ക് ഈ ഉദാഹരണത്തിൽ നിന്ന് പ്രയോജനമെടുക്കാൻ സാധിക്കും. അത് ഇപ്രകാരമാണ്. എങ്ങനെയാണ് പ്രയോജനം എടുക്കേണ്ടത്? തങ്ങളുടെ ആത്മീയതയെ മൂർച്ച കൂട്ടാൻ, നമസ്കാരത്തിലേക്ക് ശ്രദ്ധയുണ്ടാകാൻ, നമസ്കാരത്തിൽ സ്ഥിരചിത്തത കൈവരിക്കുക, സ്ഥിരത ഉണ്ടാക്കുക, ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കുക. പറയുന്നു, നമസ്കരിച്ചുകൊണ്ടേയിരിക്കുക ഏതുവരെ എന്നാൽ അയാൾക്ക് ആനന്ദം ലഭിക്കണം. ഏതുപോലെ മദ്യപാനിയുടെ ഉള്ളിൽ ഒരു സ്വാദ് ഉണ്ടായിരിക്കും, അത് കരസ്ഥമാക്കുക എന്നതായിരിക്കും അയാളുടെ പരമമായ ലക്ഷ്യം.
മദ്യപാനി മദ്യം കഴിക്കുമ്പോൾ ഉള്ളിൽ അയാൾ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും തന്റെ ഒരു നിലവാരം, ഈ ഒരു അനുഭൂതി എനിക്ക് നേടണം എന്ന് പറയുന്നു. ഏതൊരു നിലവാരം ആണോ അയാൾ തന്റെ ലഹരിക്ക് വേണ്ടി നിശ്ചയിക്കുന്നത്, ഒരാത്മീയ വ്യക്തി, ഒരു വിശ്വാസിയും തന്റെ ഒരു ലക്ഷ്യം നിശ്ചയിച്ചിരിക്കേണ്ടതാണ്, അത് നേടണം നമസ്കാരത്തിനു വേണ്ടി. അപ്രകാരം പരിശ്രമം ഉണ്ടായാൽ കൂടെ കൂടെയും സ്ഥിരതയോടുകൂടിയും ഉണ്ടായാലായിരിക്കും ആനന്ദം കരസ്ഥമാക്കാൻ സാധിക്കുക. അവിടുന്ന് പറയുന്നു, അതുപോലെ ചിന്തയിൽ മുഴുവൻ ശക്തികളുടെയും ശ്രദ്ധ നമസ്കാരത്തിലേക്ക് ഈ ആനന്ദം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയായിരിക്കണം. ഒരു നമസ്കാരക്കാരൻ നമസ്കരിക്കുമ്പോൾ ഉള്ളിൽ ഈ കാര്യം വെക്കുക, തങ്ങളുടെ ശ്രദ്ധ മുഴുവൻ, കഴിവ് മുഴുവൻ ഉപയോഗിക്കുക. നമസ്കരിക്കുമ്പോൾ എനിക്ക് ആനന്ദം നേടണം എന്നതിനു വേണ്ടി, അതിനായി ഇച്ഛാശക്തിയെ വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അഥവാ ഇച്ഛാശക്തി ഉണ്ട് എങ്കിൽ മാത്രമായിരിക്കും ഈ സ്ഥിരതയും നിലനിൽക്കുക. അവിടുന്ന് പറയുന്നു, പിന്നീട് ഒരാത്മാർത്ഥതയോടുകൂടിയും ആവേശത്തോടുകൂടിയും ചുരുങ്ങിയത് ഈ ലഹരിക്കാരന്റെ വേദനയും പ്രയാസവും പോലെ ഒരു ദുആ ഉണ്ടായി ആ ആനന്ദം ലഭിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു, സത്യമായും ഞാൻ പറയുന്നു, നിശ്ചയമായും നിശ്ചയമായും ആ ആനന്ദം ലഭിക്കും. ഈ ഒരു വേദനയും ചിന്തയും ഉണ്ട് എങ്കിൽ, ഒരസ്വസ്ഥത ഉണ്ട് എങ്കിൽ എനിക്ക് നമസ്കാരത്തിൽ ആ ആനന്ദം ലഭിക്കണം എന്ന ഒരു അസ്വസ്ഥത ഉണ്ട് എങ്കിൽ, നമസ്കരിക്കുമ്പോൾ ഈ അസ്വസ്ഥത കൂടെ കൂടെ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നാൽ അവിടുന്ന് പറയുന്നു, തീർച്ചയായും ആ ആനന്ദം ലഭിക്കും. സ്ഥിരചിത്തതയോടുകൂടി നമസ്കാരത്തിൽ അതിന്റെ സ്വാദ് നേടുന്നതിനു വേണ്ടിയുള്ള ശ്രമം അവസാനം ഒരു സമയത്ത് ഹൃദയത്തെ ഉരുക്കി ആ ആനന്ദം നൽകുന്നു. അവിടുന്ന് ഈ കാര്യത്തെക്കുറിച്ചും വിശദീകരണം നൽകുകയുണ്ടായി. അല്ലാഹു പറയുന്നു, നമസ്കാരം നികൃഷ്ട കാര്യങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ നാം കാണുന്നു, ആളുകൾ ചോദിക്കുകയും ചെയ്യുന്നു, നമസ്കരിച്ചിട്ടും ആളുകൾ തിന്മ ചെയ്യുന്നു, പാപങ്ങൾ ചെയ്യുന്നു. അതിനുള്ള മറുപടി ഇതാണ്. അവിടുന്ന് പറയുന്നു, അതിനുള്ള മറുപടി ഇതാണ്, ആത്മാവോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും നമസ്കരിക്കാറില്ല, മറിച്ച് കേവലം ആചാരം ശീലം എന്ന നിലയിൽ കുത്തിമറിയുകയാണ്. നാം എല്ലായ്പ്പോഴും ഓർക്കേണ്ടതാണ്, അല്ലാഹു പറയുന്നു, നമസ്കാരം തിന്മകളിൽ നിന്ന് തടയുന്നു. അപ്പോൾ തീർച്ചയായും അത് സത്യമാണ്. അല്ലാഹുവിന്റെ വചനം ഒരിക്കലും വ്യാജമായിരിക്കുകയില്ല. ആരിലാണോ നമസ്കരിച്ചിട്ടും തിന്മകൾ നിലനിൽക്കുന്നത്, അവരുടെ നമസ്കാരം കേവലം പ്രത്യക്ഷത്തിലുള്ള നമസ്കാരം മാത്രമായിരിക്കും. അവർ അതിന്റെ ആത്മാവിനെ മനസ്സിലാക്കുന്നവരല്ല. ഇത് വളരെയധികം ചിന്താർഹമായ ഒരു കാര്യമാണ്. ഇതിൽ നമ്മളിൽ ഓരോരുത്തരും അവരവരുടെ അവസ്ഥയെക്കുറിച്ച് ആത്മപരിശോധന നടത്തേണ്ടതാണ്. അഥവാ നമുക്ക് ആ ആനന്ദവും അനുഭൂതിയും ലഭിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉറച്ച തീരുമാനം ഉണ്ടെങ്കിൽ എനിക്ക് ആനന്ദവും അനുഭൂതിയും നേടണം എങ്കിൽ, നമ്മളിൽ ഒരാൾക്ക് തന്റെ നമസ്കാരത്തിൽ സ്ഥിരത കൈവരിക്കാതിരിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? എല്ലാവരും എപ്പോഴെങ്കിലും ഒരിക്കൽ ഈ ഒരാനന്ദത്തിന്റെയും അനുഭൂതിയുടെയും അനുഭവം ഉള്ളവരായിട്ടുണ്ടാകും. പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ഒരാൾ അകപ്പെടുമ്പോൾ നാം കാണുന്നു, നമസ്കാരങ്ങളിൽ കരയുന്ന ഒരുപാട് പേരുണ്ട്, വിലപിക്കുന്നു, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, അവനിലേക്ക് ശ്രദ്ധയുണ്ടാകുന്നു. അത് കാരണം ഇബാദത്തിലേക്കും ശ്രദ്ധയുണ്ടാകുന്നു. അവരുടെ ഹൃദയങ്ങളിൽ എന്തെങ്കിലും ഒക്കെ ഒരു ചിന്ത ഉണ്ടാകുന്നു, അല്പസ്വല്പം അത് മുഖേന അവർ സ്ഥിരമായി ദുആയിൽ പ്രയാസമുണ്ടാകുമ്പോൾ
മുഴുകുകയും ചെയ്യുന്നു. എന്നാൽ തന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ, പ്രയാസത്തിൽ നിന്ന് പുറത്തു വന്നാൽ ഒരുപാട് പേരുണ്ട്, അവരുടെ നമസ്കാരങ്ങളിൽ വിനയപൂർവമുള്ള ദുആകളിൽ അലസത ഉണ്ടാകുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, നാം തുടർച്ചയായി പരിശ്രമത്തിലൂടെ നമ്മുടെ മുമ്പിൽ ഈ ഒരു ടാർഗറ്റ് വെക്കണം. അവസ്ഥ നല്ലതാകട്ടെ മോശമാകട്ടെ, ഞെരുക്കത്തിലും സമൃദ്ധിയിലും ഈ ആനന്ദം കരസ്ഥമാക്കാൻ പരിശ്രമിക്കണം. ഏതൊന്നാണോ ലഹരിയുടെ അവസ്ഥ ഉണ്ടാക്കുന്നത്, കേവലം വ്യക്തിപരമായ അവസ്ഥ മാത്രമല്ല, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന്റെ പൊതുവായുള്ള അവസ്ഥയും വേദന ഉണ്ടാക്കുന്നതായി മാറണം. ഈ വേദനയുടെ അവസ്ഥ ഉണ്ടാകുമ്പോൾ വേദന മൂലം ദുആയും ഉണ്ടാകുന്നു. പാകിസ്ഥാനിൽ ഉദാഹരണത്തിന് ജമാഅത്തിന്റെ അവസ്ഥ വളരെയധികം മോശമാണ്. എല്ലാ ഭാഗത്തു നിന്നും ജമാഅത്ത് അംഗങ്ങൾക്കെതിരിൽ വെറുപ്പിന്റെ അമ്പുകൾ എഴുതുകൊണ്ടിരിക്കുകയാണ്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രകടനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മുല്ലാക്കളെ ഭയന്ന് അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് പഴയ ബന്ധം ഉണ്ടായിരുന്ന അനഹമ്മദികളും ചില സ്ഥലങ്ങളിൽ എതിർപ്പിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പൊതുവായ നിലയിൽ നോക്കുമ്പോഴും ഈ അക്രമത്തിന്റെ പാരമ്യതയിലെത്തിയിരിക്കുന്നു. അത്തരം അവസ്ഥയിൽ പാകിസ്ഥാനിൽ ഓരോ അഹമ്മദിയും അനുഭൂതിയും ആനന്ദവുമുള്ള നമസ്കാരം അനുഷ്ഠിക്കാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ പള്ളികളെ ജനനിബിഡമാക്കുന്ന കാര്യത്തിലും ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം ഖുദ്ദാമുൽ അഹമ്മദിയ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ശൂറയിലെ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തിയതിന്റെ ഒരു റിപ്പോർട്ട് ലഭിച്ചു. അതിൽ അവർ എഴുതി, എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ തർബിയത്തി പരമായ തീരുമാനങ്ങളിൽ ഞങ്ങൾ ഇന്ന വിജയം കരസ്ഥമാക്കി. വളരെ നല്ല കാര്യം തന്നെ. പുരോഗതിയിലേക്ക് ചുവടുകൾ വെച്ചിട്ടുണ്ട്. ഈ തർബിയത്തി പരമായ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ ഈ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. എന്റെ ജുമാ ഖുതുബ കേൾക്കുന്ന കാര്യത്തിലേക്ക് ഇത്ര ആയിരം ഖാദിമീങ്ങൾക്ക് ശ്രദ്ധയുണ്ടായി. എന്നാൽ വ്യാകുലപ്പെടുത്തുന്ന കാര്യം അത് ഇതാണ്, നമസ്കാരം ജമാഅത്തായി അനുഷ്ഠിക്കുന്ന ശീലം ഉള്ളവരുടെ എണ്ണം ഖുതുബ ജുമാ കേൾക്കുന്നവരുടെ എണ്ണത്തേക്കാൾ ഏകദേശം മൂന്നിൽ ഒരു ഭാഗം ആയിരുന്നു, അല്ലെങ്കിൽ അതിൽ അല്പം കൂടുതലായിരുന്നു. അതുപോലെ നമസ്കാര ശീലമുള്ള ഖാദിമീങ്ങളുടെ എണ്ണവും ഖുതുബ കേൾക്കുന്നവരുടെ എണ്ണത്തേക്കാൾ വളരെയധികം കുറവായിരുന്നു. അങ്ങനെയുള്ള ഖുതുബ കേൾക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകാനാണ്? അത് മുഖേന നമ്മുടെ ശ്രദ്ധ അള്ളാഹുലേക്ക് പോലും ഉണ്ടാകുന്നില്ല എങ്കിൽ, അങ്ങേയറ്റം അത്യാവശ്യമായ അടിസ്ഥാന നിർബന്ധ കടമയിലേക്ക് ഇല്ല എങ്കിൽ, ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എല്ലാ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഖുതുബകളിൽ ജമാഅത്തായ നമസ്കാരത്തെക്കുറിച്ചോ ഇബാദത്തിനെക്കുറിച്ചോ സംസാരിക്കുന്നു. അഥവാ അതിന്റെ സ്വാധീനം ഉണ്ടാകുന്നില്ല എങ്കിൽ കേവലം എണ്ണത്തിന്റെ കോളം പൂർത്തിയാക്കുന്നത് കൊണ്ട് പ്രയോജനം ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. പാകിസ്ഥാനിൽ അഹമ്മദിയുടെ അവസ്ഥ ഞാൻ വിവരിച്ചു. അഥവാ ഇതിനുശേഷവും അള്ളാഹുലേക്ക് ശ്രദ്ധ ഉണ്ടാകുന്നില്ല എങ്കിൽ പിന്നെ എപ്പോഴുണ്ടാകാനാണ്? നാം നഊദുബില്ല അള്ളാഹുവിനെ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുകയാണോ? ഞങ്ങൾ എന്തായാലും അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ ജോലിയാണ് ഞങ്ങളുടെ അവസ്ഥയെ മാറ്റുക എന്നുള്ളത്. അഥവാ ഈ ഒരു പ്രകടനമാണ് ഉണ്ടാകുന്നത് എങ്കിൽ അള്ളാഹുവിനോട് പരാതി പറയാൻ ഒരിക്കലും ഒരവകാശവും ഇല്ല. അള്ളാഹു ഒരിടത്തും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളുക, എന്നോടുള്ള കടമകൾ നിർവഹിക്കുകയോ നിർവഹിക്കാതിരിക്കുകയോ ചെയ്യുക. കാരണം നിങ്ങൾ മസീഹ മൗഊദിനെ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിജയം നൽകുന്നതായിരിക്കും.
വിജയം കരസ്ഥമാക്കുന്നതിനു വേണ്ടി തങ്ങളുടെ അവസ്ഥകളെ അള്ളാഹുവിന്റെ പ്രീതിക്ക് അനുസൃതമാക്കി മാറ്റിയെടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഖുദ്ദാമിന്റെ റിപ്പോർട്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിനർത്ഥം ഈ ബലഹീനത കേവലം ഖുദ്ദാമുൽ അഹമ്മദിയ്യയിൽ മാത്രമാണ് എന്ന് ധരിക്കരുത്. അൻസാറിന്റെയും അവസ്ഥ ഇത് തന്നെയാണ്. പാകിസ്ഥാനിലെ ഓരോ അഹമ്മദിയും ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. വിജയം ഉറങ്ങുന്നത് കൊണ്ട് ലഭിക്കുകയില്ല, വിജയം അശ്രദ്ധ കൊണ്ട് ലഭിക്കുകയില്ല, വിജയം അതിർത്തികളിൽ കുതിരകളെ കെട്ടിയിടുന്നത് കൊണ്ടും സൈനിക താവളം ഉണ്ടാക്കുന്നത് കൊണ്ടുമാണ് ലഭിക്കുക. പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പൊതുവായ നിലയിൽ ജമാഅത്തിൽ എല്ലായിടത്തും ഈ പുരോഗമന രാജ്യങ്ങളിൽ അതുപോലെ ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലും അവരുടെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. പുറത്തു വന്ന് വലിയ നമസ്കാരക്കാരായി എന്ന് പറയാൻ സാധ്യമല്ല, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും നമസ്കാരക്കാരാണ് എന്ന് പറയാനും സാധ്യമല്ല. ജമാഅത്തിനെ പരിശോധിക്കുമ്പോൾ ഒരുപാട് ബലഹീനതകൾ കാണാൻ സാധിക്കും. നമസ്കാരത്തിന്റെ കാര്യത്തിൽ നീതിപൂർവം ഓരോ സംഘടനയും തങ്ങളെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും ഫലം സ്വയം മുന്നിൽ വരുന്നതാണ്. എന്നാൽ പാകിസ്ഥാന് പുറത്ത് വന്നിരിക്കുന്ന ആളുകൾ അവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു അവർക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹം അതിന് നന്ദിയും പ്രകടിപ്പിക്കണം. അതിന്റെ പ്രകടനം എങ്ങനെയാണ് കാണിക്കേണ്ടത്? ചില ജമാഅത്തുകളിൽ നമസ്കാരത്തിന് നല്ല ഹാജർ നില ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാലും ഏതെങ്കിലുമൊക്കെ നമസ്കാരം ആരുടെയെങ്കിലുമൊക്കെ പാഴായി പോകാറുണ്ട്. ഒരുപാട് പേർ അത്തരക്കാരുണ്ട്. ചിലപ്പോൾ ഒന്നോ രണ്ടോ നമസ്കാരം അനുഷ്ഠിക്കാറില്ല. അതിനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇതുകൂടിയാണ്. നിസാം ഇതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാറില്ല. നിസാമും മറ്റു കാര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. ഒന്നാമതായി എന്റെ ഖുത്ബ എല്ലാവരും കേൾക്കാറില്ല. 100% ആളുകളും കേൾക്കാറുണ്ട് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അഥവാ കേൾക്കുന്നുണ്ട് എങ്കിൽ തന്നെ സ്ഥിരമായ ഓർമ്മപ്പെടുത്തൽ നടത്തുക എന്നത് ജമാഅത്ത് വ്യവസ്ഥയുടെ ജോലിയാണ്. അതിനുവേണ്ടിയാണ് നിസാം സ്ഥാപിച്ചിരിക്കുന്നത്. തർബിയത്തിലേക്ക് ശ്രദ്ധ ഉണ്ടാകണം. കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള ഒരു ജമാഅത്തിന്റെ മജ്ലിസെ ആമിലയുമായി മുലാഖാത്തുണ്ടായിരുന്നു. അപ്പോൾ സദർ സാഹിബ് പറഞ്ഞു, ഞാൻ സദറായതിനു ശേഷം സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് ഞാൻ വളരെയധികം ശ്രദ്ധ ചെലുത്തി. ഇപ്പോൾ ഞങ്ങൾ ഈ കാര്യത്തിലേക്ക് വളരെ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ശരിയാണ്, ഈ പരിശ്രമം താങ്കൾ നടത്തിയിരിക്കുന്നു. എന്നാൽ ഒരു വിശ്വാസിക്ക് വേണ്ടിയുള്ള അടിസ്ഥാനപരമായ കാര്യം, നിർബന്ധമായിട്ടുള്ള കാര്യം, അതായത് നമസ്കാരം, അതിനുവേണ്ടി താങ്കൾ എന്ത് പരിശ്രമമാണ് നടത്തിയത്? അതിനെക്കുറിച്ച് നിശബ്ദതയായിരുന്നു. അഥവാ സുബൈക്കും ഇഷായുടെയും നമസ്കാരത്തിന്റെ ഹാജർ നിലയെക്കുറിച്ച് ഞാൻ ചോദിക്കുകയും പരിശോധിക്കുകയും ചെയ്തപ്പോൾ അതിൽ മുന്നിൽ വന്ന കണക്ക് വളരെ മെച്ചപ്പെട്ട നിലയിലുള്ളതായിരുന്നു. എന്നാൽ അതിൽ നിസാമിന്റെ ഒരു പരിശ്രമവും ഉണ്ടായിരുന്നില്ല. അഥവാ അനുഭൂതിയും ആനന്ദവും ഉണ്ടാകുന്ന നമസ്കാരക്കാർ ഉണ്ടായാൽ സാമ്പത്തിക വ്യവസ്ഥിതിയും സ്വയം ശരിയായിത്തീരും. കാരണം തഖ്വയുടെ നിലവാരം വർദ്ധിക്കുന്നതിലൂടെയാണ് സാമ്പത്തിക ത്യാഗത്തിലേക്കും ശ്രദ്ധയുണ്ടാകുന്നത്. ഇതുമാത്രമല്ല, ഉമൂറെ ആമയുടെയും കസായുടെയും മറ്റു പ്രശ്നങ്ങളും ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും. എന്നല്ല, മറ്റു വകുപ്പുകളും ആക്റ്റീവായി മാറും. അഥവാ നമസ്കാരം ശരിയായ രീതിയിൽ അനുഷ്ഠിക്കുന്നവരായി മാറിയാൽ. ഇന്ന് കേവലം പാകിസ്ഥാനിൽ മാത്രമല്ല, ലോകത്തിന്റെ പൊതുവിലുള്ള അവസ്ഥ ഇപ്രകാരമാണ്. യുദ്ധത്തിന്റെയും നാശത്തിന്റെയും അപകടം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണകൂടങ്ങളും ഇപ്പോൾ അത് പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനായി ഒരു പരിധിവരെ നടപടികളും തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അത്തരം സമയത്ത് അള്ളാഹുവിന്റെ അഭയം അതുമാത്രമാണ് രക്ഷപ്പെടുത്തുക. ഒരുപാട് ആളുകൾ എഴുതുന്നു, യുദ്ധം ഉണ്ടായാൽ എന്താകും സംഭവിക്കുക,
ഞങ്ങൾ എന്തു ചെയ്യും? അവർക്കുള്ള മറുപടി ഇതാണ്, അഥവാ ഈ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഹദ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അത്ഭുതങ്ങളുടെ കേദാരമായ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതായി വരും. ആ സ്നേഹത്തിനുള്ള ഒരേ ഒരു മാർഗം ഇതുമാത്രമാണ്, തങ്ങളുടെ നമസ്കാരങ്ങളെയും ഇബാദത്തുകളും അവന്റെ കൽപ്പനകളനുസരിച്ച് വാർത്തെടുത്തുകൊണ്ട് ആനന്ദവും സ്വാദും ഉണ്ടാക്കി തീർക്കുന്നതിനു വേണ്ടി നാം പരിശ്രമിക്കുക. അധികം ആളുകളും ഈ രാജ്യങ്ങളിൽ വന്ന് ഭൗതിക അഭിവൃദ്ധി കണ്ട് അള്ളാഹുവിനെ വിസ്മരിക്കുന്നു. അവരുടെ ചിന്താഗതി അനുസരിച്ച് അവർക്ക് ഈ അഭിവൃദ്ധി ഈ രാജ്യങ്ങളുടെ പുരോഗതി കൊണ്ടാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു ചിന്തയും അവർക്കുണ്ടാകുന്നു. ഈ ആളുകൾ ഇത്രയധികം പുരോഗതി നേടിയവരാണ്, എന്നാൽ അവർക്ക് അതിനായി ഇവരുടെ എന്ത് കർമ്മമാണുള്ളത്, ഇവർ എന്ത് ഇബാദത്താണ് ചെയ്യുന്നത്, എന്നിട്ടും അവർ പുരോഗതി നേടിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് ചിലർ ഇപ്രകാരവും ചിന്തിക്കുന്നു, ഞങ്ങൾ ഇവരെക്കാളും മെച്ചമാണല്ലോ, അഞ്ചു നേരം നമസ്കാരം അഥവാ നിർബന്ധമാണെങ്കിൽ അഞ്ചിൽ രണ്ടോ മൂന്നോ നമസ്കാരം എന്തായാലും നമസ്കരിക്കുന്നുണ്ടല്ലോ. നാം ഓർക്കേണ്ടതാണ്, അള്ളാഹുവിനെ വിസ്മരിക്കുന്നവർക്ക് അവസാനം ശിക്ഷ വിധിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഇവരുടെ പിന്നാലെ പോകരുത്. നാം അഥവാ അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടായെങ്കിൽ, തങ്ങളുടെ തലമുറകളെ രക്ഷിക്കണമെങ്കിൽ ഇവരുടെ പ്രത്യക്ഷമായ അവസ്ഥയെ നോക്കരുത്, മറിച്ച് ഈ അധ്യാപനം അനുസരിച്ച് പ്രവർത്തിക്കുക. ഏതൊന്നാണോ അള്ളാഹു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അള്ളാഹു തന്റെ അസ്തിത്വത്തിൽ വിശ്വസിച്ചതിനു ശേഷം നമസ്കാരം നിലനിർത്തുവാനുള്ള കൽപ്പനയാണ് നൽകിയിട്ടുള്ളത്. ഓരോ അഹമ്മദി സ്ത്രീയും പുരുഷനും തങ്ങളുടെ നമസ്കാരത്തിന്റെ സംരക്ഷണം, പ്രത്യേകിച്ച് പുരുഷന്മാർ ജമാഅത്തായ നമസ്കാരം അനുഷ്ഠിക്കുന്നതിലേക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമസ്കാരത്തിന്റെ പ്രാധാന്യവും അത് അനുഷ്ഠിക്കുന്ന രീതി, അതിന്റെ ഫിലോസഫി എന്നിവയെക്കുറിച്ച് വളരെ വ്യക്തമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു തന്റെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങയെ വിശ്വസിക്കുവാനുള്ള തൗഫീക്ക് നൽകി. എന്നാൽ ഇങ്ങനെയായിരുന്നിട്ടും നാം അടിസ്ഥാനപരമായ കാര്യത്തിൽ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, ഞാൻ പറഞ്ഞതുപോലെ അന്യരെ പോലെ ഒന്നോ രണ്ടോ നമസ്കാരത്തിൽ ഒതുങ്ങുകയാണെങ്കിൽ, അനഹമ്മദികൾ അധിക പേരും ഇപ്രകാരം ചെയ്യുന്നവരാണ്, അങ്ങനെയാണെങ്കിൽ ഈ ബൈഅത്ത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ ഏത് നിലവാരത്തിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്, ഇതിനെക്കുറിച്ച് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് അവിടുന്ന് നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നത്, ഇതിനായി ഞാൻ അങ്ങയുടെ ഏതാനും ചില ഉദ്ധരണികൾ കേൾപ്പിക്കാം. ഒരു മുഅ്മിൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി തൗഹീദ് പ്രഖ്യാപിക്കുന്നു. തൗഹീദ് എന്താണ്? ഇതിനെക്കുറിച്ച് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നല്ലവണ്ണം ഓർത്തുകൊള്ളുക, വീണ്ടും ഓർത്തുകൊള്ളുക, ദൈവേതരങ്ങളിലേക്ക് കുനിയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള വിച്ഛേദനം ആണ്, അള്ളാഹുമായുള്ള ബന്ധം അവസാനിപ്പിക്കലാണ്. പറയുന്നു, നമസ്കാരവും തൗഹീദും ഒന്നാണ്. പറയുന്നു, കാരണം തൗഹീദിന്റെ കർമ്മപരമായ അവസ്ഥയുടെ പേരാണ് നമസ്കാരം. തൗഹീദിന്റെ വാദം വായകൊണ്ട് നടത്തി, എന്നാൽ അതിന്റെ കർമ്മപരമായ പ്രകടനത്തിന്റെ പേര് നമസ്കാരം എന്നാണ്. അത് അനുഗ്രഹീതമല്ലാത്തതും നിരർത്ഥകവുമായി തീരുന്നത് എപ്പോഴാണോ അതിൽ എളിമയും വിനയത്തിന്റെയും ആത്മാവില്ലാതാവുകയും ഋജുമാനസത ഇല്ലാതാവുകയും ചെയ്യുന്നത്. പറയുന്നു, ആ ദുആ ഏതൊന്നിനു വേണ്ടിയാണോ ഉദ്ഊനി അസ്തജിബുലക്കും, അതായത് എന്നെ നിങ്ങൾ വിളിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് പറഞ്ഞിരിക്കുന്നത്, അതിനായി സത്യസന്ധമായ ആത്മാവിന്റെ ആവശ്യമാണുള്ളത്. ഉദ്ഊനി അസ്തജിബുലക്കും എന്നതിന് ഈ സത്യസന്ധമായ ആത്മാവിന്റെ ആവശ്യമാണുള്ളത്.
അഥവാ ഈ ഉള്ളുരുക്കത്തിലും വിലാപത്തിലും യാഥാർത്ഥ്യത്തിന്റെ ആത്മാവില്ല എങ്കിൽ അത് ടീം ടീം എന്നതിനേക്കാൾ കുറവുള്ളതല്ല. അതായത് തത്ത പറയുന്നത് പോലെയാണ്. സത്യസന്ധമായ ആത്മാവ് ഉണ്ടാക്കിയെടുക്കേണ്ടതിന്റെ ആവശ്യമാണുള്ളത്. ഉള്ളുരുക്കവും വിലാപവും ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്, അല്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. മുമ്പും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ദുആയിൽ വിനയവും എളിമയും ഉണ്ടെങ്കിൽ അല്ലാഹു സ്വീകരിക്കുന്നു. പിന്നീട് അവിടുന്ന് ഈ വിശദീകരണവും നൽകി നമസ്കാരത്തിന്റെ വിവിധ അവസ്ഥകൾ, ഉദാഹരണമായി ഖിയാം, റുക്കൂഉ, സുജൂദ്, ഈ അവസ്ഥകളെല്ലാം ഒരു അസ്വസ്ഥമായ അവസ്ഥയെ പ്രകടമാക്കുന്നു, മനുഷ്യന്റെ അസ്വസ്ഥതയെ പ്രകടിപ്പിക്കുന്നു. ചിലപ്പോൾ മനുഷ്യൻ നിൽക്കുന്നു, ചിലപ്പോൾ ഇരിക്കുന്നു, സുജൂദിലേക്ക് പോകുന്നു. ഈ അവസ്ഥകൾ കാരണം, അതായത് പ്രത്യക്ഷമായ അസ്വസ്ഥതയുടെ അവസ്ഥ പറയുന്നു, ഈ അവസ്ഥകൾ കാരണം ഹൃദയത്തിൽ ഉള്ളൊരുക്കവും വേദനയും ഉണ്ടാകേണ്ടതാണ്. ഹൃദയത്തിലും ഒരു വേദനയും ഉള്ളൊരുക്കവും ഉണ്ടാകണം. എല്ലാ അവസ്ഥയിലും ഇതേ അവസ്ഥ ഉണ്ടായിത്തീർന്നാൽ, എല്ലാ അവസ്ഥകളിലും, അതായത് സുജൂദിലും ഖിയാമിലും റുക്കൂഇലും ഈ അവസ്ഥ ഉണ്ടായാൽ അനുഭൂതിയും ആനന്ദവും ലഭിക്കും. ഉബൂദിയത്തിന്റെ സ്ഥാനം യഥാർത്ഥ വിനയവും തിന്മകളെ കരീച്ചു കളഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന നമസ്കാരത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, മനുഷ്യന്റെ ആത്മാവ് എപ്പോഴാണോ പൂർണമായും വിനയാന്വിതമായിത്തീരുന്നത്, എപ്പോഴും വിനയത്തിലും താൻ ഒന്നും അല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്, അപ്പോൾ അത് അള്ളാഹുവിലേക്ക് ഒരു അരുവിയെ പോലെ ഒഴുകുന്നു. വിനയമുണ്ടായാൽ അപ്പോഴായിരിക്കും അള്ളാഹുവിലേക്ക് ഒഴുകുക. അള്ളാഹു അല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് അതിന്റെ വിച്ഛേദനം നടക്കുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ സ്നേഹം അയാളിൽ പതിക്കുന്നു. മനുഷ്യൻ പരിശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അനുഗ്രഹം ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ബന്ധം വിച്ഛേദിക്കുന്നത്, അപ്പോഴായിരിക്കും അള്ളാഹുവിന്റെ സ്നേഹം അയാളിൽ പതിക്കുന്നത്. അള്ളാഹുവിന്റെ ഈ സ്നേഹം മനുഷ്യനിൽ പതിക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, പാപം കരിഞ്ഞ് ഇല്ലാതായിത്തീരുന്നു. പിന്നീട് സ്ഥിരമായ നമസ്കാരത്തിൽ ആനന്ദത്തിന്റെ അവസ്ഥ ഉണ്ടായിത്തീരുന്നു. ഈ പരാതി പറയുന്നതിന് പകരം, അല്ലെങ്കിൽ ഹൃദയത്തിൽ ഈ ചിന്താഗതി കൊണ്ടുവരുന്നതിന് പകരം, തങ്ങളുടെ നമസ്കാരം ഞങ്ങൾക്ക് സ്വാധു നൽകുന്നില്ല, നാം അള്ളാഹുമായുള്ള ഈ പ്രത്യേക ബന്ധം ഉണ്ടാക്കി വെക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. തങ്ങളുടെ അവസ്ഥകളെ നോക്കുക, നാം കേവലം കുത്തിമറിയുന്നവരാണോ അതോ നമസ്കാരത്തോടുള്ള കടമ നിർവഹിക്കുന്നവരാണോ? പിന്നീട് നമസ്കാരത്തിന്റെ പ്രകാശവും ആനന്ദവും ലഭിക്കുന്നതിനുള്ള മാർഗം കൂടുതൽ വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, കൃത്യനിഷ്ഠയോടുകൂടി നമസ്കരിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നാമതായി അത് ഒരു ഉറച്ച ശീലമായി മാറുന്നതിനു വേണ്ടി, ഒരു അടിയുറച്ച ശീലം ആയി മാറുന്നതിനു വേണ്ടി, അള്ളാഹുവിലേക്ക് തിരിയണം എന്ന ചിന്ത ഉണ്ടാകുന്നതിനു വേണ്ടി, ഹൃദയത്തിൽ അള്ളാഹുവിലേക്ക് പോകണം എന്ന ചിന്ത ഉണ്ടാകുന്നതിന് വേണ്ടി. പിന്നീട് മെല്ലെ മെല്ലെ സമയം വരുന്നു, ഈ കാര്യം ഉണ്ടായിത്തീരുമ്പോൾ, ഉറച്ച ശീലമാകുമ്പോൾ, പിന്നീട് മെല്ലെ മെല്ലെ ഒരു സമയം വരുന്നു പരിപൂർണമായ വിച്ഛേദനത്തിൽ മനുഷ്യൻ ഒരു പ്രകാശത്തിന്റെയും അനുഭൂതിയുടെയും അവകാശിയായി മാറുന്നു. പിന്നീട് മനുഷ്യൻ ലോകത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുമ്പോൾ അള്ളാഹുവിലേക്ക് ശ്രദ്ധയുണ്ടാകുന്നു. അപ്പോൾ നമസ്കാരത്തിൽ ആ അനുഭൂതിയും സന്തോഷവും ഉണ്ടാകാൻ തുടങ്ങുന്നു. ആദ്യം നമസ്കാരശീലം അത്യാവശ്യമാണ്. തങ്ങളെ സ്വയം നമസ്കാരശീലം ഉള്ളവരാക്കൽ നിർബന്ധമാണ്. മനുഷ്യൻ പ്രത്യക്ഷമായ നിലയിൽ നമസ്കാരത്തിന് പ്രയോജനം കാണാൻ സാധിച്ചാലും ഇല്ലെങ്കിലും എന്ത് തന്നെ ആയാലും അനുഷ്ഠിക്കണം. കാരണം ഇത് ഫർളാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഞാൻ എല്ലാ അവസ്ഥകളിലും അള്ളാഹുവിലേക്ക് തിരിയണം, അവനിലേക്ക് ചെല്ലേണ്ടതാണ്. എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി അവനോടാണ് ചോദിക്കേണ്ടത്. ഈ ഒരു സ്ഥിരചിത്തത ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സമയം വരും നമസ്കാരത്തിൽ
ഇതിന്റെ കടമകളും നിറവേറ്റുന്ന സമയം വരും. നമസ്കാരത്തിൽ അനുഭൂതിയും ഉണ്ടാകാൻ തുടങ്ങും. ചിലർ ചോദിക്കുമ്പോൾ മറുപടി നൽകുന്നത് പോലെ ഈ മറുപടി ആയിരിക്കുകയില്ല, ഞാൻ നമസ്കരിക്കാനായി പരിശ്രമിക്കുന്നു. എന്നാൽ അലസത ഉണ്ടാകുന്നു. അവിടുന്ന് ഒരവസരത്തിൽ പറയുന്നു, അലസത ഉണ്ടാകുന്നത് തന്നെ അപ്പോഴാണ്, എപ്പോഴാണോ നമസ്കാരത്തിന് പ്രാധാന്യം നൽകാതിരിക്കുന്നത്. ദൈവേതരങ്ങൾക്ക് മനുഷ്യൻ പ്രാധാന്യം നൽകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അഥവാ അല്ലാഹുവിൽ പരിപൂർണമായ വിശ്വാസം ഉണ്ട് എങ്കിൽ അലസത എങ്ങനെ സംഭവിക്കാനാണ്? ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകളുടെ ദുസ്വാധീനത്തിൽ നിന്ന് തങ്ങളെ സ്വയവും തങ്ങളുടെ തലമുറകളെയും രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി അല്ലാഹുവിലേക്ക് പൂർണമായ നിലയിൽ കുനിയേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇപ്രകാരം കുനിയുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം അള്ളാഹും അവന്റെ റസൂലും ഈ കാലഘട്ടത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം പറഞ്ഞു തന്നിരിക്കുന്നത്, അതാണ്. തങ്ങളുടെ നമസ്കാരത്തിന്റെ അനുഷ്ഠാനത്തിലേക്കും സംരക്ഷണത്തിലേക്കും നാം ശ്രദ്ധിക്കണം. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, ഓർത്തുകൊള്ളുക, ഈ ജമാഅത്തിൽ പ്രവേശിച്ചതുകൊണ്ട് ഭൗതിക ലക്ഷ്യം ആയിരിക്കരുത്, മറിച്ച് അള്ളാഹുവിന്റെ പ്രീതിയായിരിക്കണം ലക്ഷ്യം. കാരണം ലോകം കടന്നുപോകാനുള്ള ഒരു സ്ഥലമാണ്, അത് എങ്ങനെയെങ്കിലുമൊക്കെ കടന്നുപോകും. അവിടുന്ന് ഫാർസിയിലുള്ള ഒരു കവിതാശകലം ചൊല്ലി, രാത്രി ചൂടുള്ളതാകട്ടെ തണുപ്പുള്ളതാകട്ടെ കടന്നുപോകും, അവസ്ഥ നല്ലതാകട്ടെ ചീത്തയാകട്ടെ അത് കടന്നുപോകും. പറയുന്നു, ലോകവും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും പൂർണ്ണമായും മാറ്റിവെക്കുക, അതിനെ ദീനിനു വേണ്ടി ഒരിക്കലും കൂട്ടിക്കലർത്തരുത്. കാരണം ലോകം നശിച്ചു പോകുന്ന ഒരു വസ്തുവാണ്, ദീനും അതിന്റെ ഫലങ്ങളും ബാക്കിയാവുന്നതാണ്. ലോകത്തിന്റെ പ്രായം വളരെ കുറച്ചായിരിക്കും. നിങ്ങൾ കാണുന്നു ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ആയിരക്കണക്കിന് മരണങ്ങൾ സംഭവിക്കുന്നു. വിവിധ തരത്തിലുള്ള പകർച്ചവ്യാധികളും രോഗങ്ങളും ലോകത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ കോളർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ചിലപ്പോൾ പ്ലേഗ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ പ്ലേഗാണ് വ്യാപിച്ചിരുന്നത്. ആർക്ക് എന്തറിയാം ആര് എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന്? മരണത്തെക്കുറിച്ച് അതെപ്പോൾ വരും എന്നറിവില്ല എങ്കിൽ എത്രമാത്രം തെറ്റും നിരർത്ഥവുമായ കാര്യമാണ് അതിൽ നിന്ന് അശ്രദ്ധയായിരിക്കുക എന്നത്. അതുകൊണ്ട് ആഖിറത്തിനെ കുറിച്ച് വ്യാകുലപ്പെടുക എന്നത് അനിവാര്യമായിട്ടുള്ളതാണ്. ആരാണോ ആഖിറത്തിനെ കുറിച്ച് വ്യാകുലപ്പെടുന്നത്, അള്ളാഹു ലോകത്ത് അയാളിൽ കാരുണ്യം ചൊരിയും. അള്ളാഹുവിന്റെ വാഗ്ദാനം ആണ് മനുഷ്യൻ പരിപൂർണ വിശ്വാസിയായി തീരുമ്പോൾ അവൻ അവരിലും അവരുടെ അന്യരിലും ഒരു വ്യത്യാസമുണ്ടാകുന്നു. അതുകൊണ്ട് ആദ്യം സത്യവിശ്വാസിയായി തീരുക, അതിപ്രകാരമായിരിക്കും സംഭവിക്കുക. ബയ്യത്തിന്റെ പൂർണമായ ലക്ഷ്യത്തോടൊപ്പം അത് ദൈവഭയവും തക്വയും അധിഷ്ഠിതമായ കാര്യമാണ്. ലോകത്തിന്റെ ലക്ഷ്യത്തെ അതുമാക്കി കൂട്ടിക്കലർത്താതിരിക്കുക. നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുകയും തൗബയും ഇസ്തിഗ്ഫാറിലും മുഴുകുകയും ചെയ്യുക. മനുഷ്യ സമൂഹത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക. ആരെയും ദുഃഖിപ്പിക്കരുത്. നന്മയിലും പരിശുദ്ധിയിലും പുരോഗതി കൈവരിക്കുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹു എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ചൊരിയുന്നതായിരിക്കും. സ്ത്രീകളെയും തങ്ങളുടെ ഭവനങ്ങളിൽ ഉപദേശിക്കുക. അവർ കൃത്യമായി നമസ്കരിക്കുന്നവരായി തീരാൻ അവരെ പരാതിയും പരദൂഷണവും പറയുന്നതിൽ നിന്ന് തടയുക. പരിശുദ്ധിയും നേർമാകും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ഭാഗത്ത് നിന്ന് കേവലം മനസ്സിലാക്കി കൊടുക്കുക എന്ന നിബന്ധന മാത്രമാണുള്ളത്. ഇതനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് നിങ്ങളുടെ പ്രവൃത്തിയാണ്. അന്യർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, കുട്ടികൾക്കും സ്ത്രീകൾക്കും മനസ്സിലാക്കി കൊടുക്കുമ്പോൾ, അതിനായി സ്വയം പരിശുദ്ധിയും നേർമാർഗത്തിന്റെയും മാതൃക കാണിക്കേണ്ടതായി വരും. വീണ്ടും പറയുന്നു, അഞ്ചു നേരങ്ങളിലുള്ള തങ്ങളുടെ നമസ്കാരത്തിൽ ദുആ ചെയ്യുക. തങ്ങളുടെ ഭാഷയിൽ ദുആ ചെയ്യുന്നതും വിലക്കപ്പെട്ട ഒന്നല്ല. ഏതുവരെ പരിപൂർണമായ ശ്രദ്ധയോ അതുവരെ നമസ്കാരത്തിന്റെ സ്വാധി ലഭിക്കുകയില്ല. ഹൃദയത്തിന്റെ പൂർണ്ണ ശ്രദ്ധ ഏതുവരെ വിനയം ഇല്ലയോ അതുവരെ സാധ്യമല്ല. വിനയമുണ്ടാക്കുന്നത് എന്താണ്? ചൊല്ലുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴായിരിക്കും. അതുകൊണ്ട് തങ്ങളുടെ ഭാഷയിൽ തങ്ങളുടെ ഉദ്ദേശം അവതരിപ്പിക്കുന്നതിനു വേണ്ടി ആവേശവും വേദനയും ഉണ്ടാകും. എന്നാൽ അതുകൊണ്ട് ഒരിക്കലും നമസ്കാരം തങ്ങളുടെ ഭാഷയിൽ തന്നെ നമസ്കരിക്കുക എന്നൊരിക്കലും മനസ്സിലാക്കാൻ പാടില്ല. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്രകാരമാണ്: സുന്നത്തായ ദുആകൾക്കും സിക്റുകൾക്കും ശേഷം തങ്ങളുടെ ഭാഷകളിലും ദുആ ചെയ്യുക. അതല്ല എങ്കിൽ നമസ്കാരത്തിന് ഈ വാക്കുകളിൽ അല്ലാഹു ഒരു അനുഗ്രഹം വെച്ചിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നത് ദുആയുടെ പേരാണ്. അതുകൊണ്ട് അതിൽ ദുആ ചെയ്യുക. അത് നിങ്ങളെ ലോകത്തിലെയും ആഖിറത്തിന്റെയും ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി, പര്യവസാനം ശുഭമായി തീരുന്നതിനു വേണ്ടി, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ ആഗ്രഹമനുസരിച്ചായി തീരുന്നതിനു വേണ്ടി. തങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടിയും ദുആ ചെയ്യുക.
നല്ല മനുഷ്യരായി തീരുക, എല്ലാവിധത്തിലുള്ള തിന്മകളിൽ നിന്നും രക്ഷപ്പെടുക. അള്ളാഹു നമുക്ക് നമസ്കാരത്തെ സംരക്ഷിക്കുന്നതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ, അതിൽ സ്ഥിരത കൈവരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ, നമ്മുടെ നമസ്കാരങ്ങളെ പരിപൂർണമായ നിലയിൽ അള്ളാഹുവിന്റെ പ്രീതിക്ക് അനുസൃതമാക്കി തീർക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ, നമ്മുടെ നമസ്കാരത്തിൽ അനുഭൂതിയും ആനന്ദവും അവൻ ഉണ്ടാക്കട്ടെ. നാം ഒരിക്കലും തന്നെ ഇതിൽ അലസത കാണിക്കുന്നവരാകാതിരിക്കട്ടെ. ഈ കാര്യത്തിന്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുന്നവരായി തീരട്ടെ. ഇന്ന് ലോകത്തിന്റെ ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും നമുക്ക് അപ്പോഴായിരിക്കും രക്ഷപ്പെടാൻ സാധിക്കുക, എപ്പോഴാണോ നാം അള്ളാഹുവിന്റെ ഇബാദത്തിന്റെ കടമ നിറവേറ്റുന്നത്. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله